ഈശോ മിസിഹായിക്കും സ്തുതിയായിരിക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇത്രേ ദിവസം കുറച്ച് പ്രവചനങ്ങളൊക്കെ കണ്ടുവല്ലേ ഇന്നും പ്രവചനം തന്നെയാണ് അപ്പോൾ ഈ പ്രവചനം എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ ദൈവത്തിൻ്റെ ആത്മാവ് മുൻകൂട്ടി ഓരോ വ്യക്തികളെയും അറിയിക്കുന്നതാണ് അല്ലേ അത് പല രീതിയിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് പലരിലും വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് നാം ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇരുപതാം ദിവസം ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത മറ്റൊരു പ്രവചനമാണ് നാം ഇന്ന് കാണാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവണം ജെറുസലേമിൽ ജീവിച്ചിരുന്ന നീതിമാനും ദൈവഭക്തനും ഒക്കെ ആയിരുന്ന സിമയോനെ പറ്റി അദ്ദേഹം നല്ല രീതിയിൽ പരിശുദ്ധാത്മ ചൈതന്യമുള്ള ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് ഒരു വലിയ കാര്യം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ അഭിഷിക്തനെ വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ കർത്താവിന്റെ അഭിഷിക്തനെ വരെ അദ്ദേഹം മരിക്കില്ല എന്ന് അദ്ദേഹത്തിന് വലിയൊരു വെളിപാട് കിട്ടിയിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം പരിശുദ്ധ മാതാവും യൗസേ ചേർന്ന് ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുവന്നു ശിശുവായ യേശോയെ കണ്ടപ്പോൾ നീതിമാനായ സിമയോൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സിമയോൻ ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ് അപ്പോൾ നീതിമാനായ സിമയോന് പരിശുദ്ധാത്മാവ് നേരത്തെ വെളിപ്പെടുത്തി കൊടുത്ത ആ വലിയൊരു കാര്യം അതായത് കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നത് വരെ അദ്ദേഹം മരിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു വെളിപാട് ഇവിടെ പൂർത്തിയാവുകയാണ് ലൂക്ക രണ്ടിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് ഈശോയെ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കാണത് അതായത് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു കർത്താവിന്റെ അഭിഷിക്തൻ ഈശോയാണെന്ന് കർത്താവിന്റെ അഭിഷിക്തനായ ഈശോയെ കണ്ടതിന് ശേഷം അദ്ദേഹം മരിക്കുമെന്നും അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് അതിനുശേഷമുള്ള വാക്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് ഇതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവ് നീതിമാനായ സിമ്മയോന് വെളിപ്പെടുത്തി കൊടുത്ത ആ അഭിഷിക്തൻ ആ രക്ഷകൻ ഈശോയാണെന്ന് അപ്പോൾ ഈ രക്ഷകനായ ഈശോയെ നമ്മുടെ നീതിമാനായ സിമ്മയോൻ കണ്ടുമുട്ടിയതുപോലെ നമുക്കും അവനെ കണ്ടുമുട്ടാനും അവനിൽ വിശ്വസിച്ച് രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കാനും സാധിക്കട്ടെ അതിന് സർവശക്തനായ പിതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ